ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് മുളക് ചെടികളെ പരിചയപ്പെടാം. എല്ലാം വിത്തിന് വേണ്ടി പഴുപ്പിച്ച് അങ്ങനെ പറിക്കാതെ നിർത്തിയിരിക്കുകയാണ്. പഴുത്ത മുളകുകളാണ് എന്തായാലും പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ കാണുന്ന നീല മുളക് ബട്ടൺ ഷേപ്പിലായതുകൊണ്ട് ബട്ടൺസ് മുളക് എന്നാണ് ഞങ്ങൾ പറയാറ്. മറ്റ് സ്ഥലങ്ങളിൽ മറ്റു പേരുകൾ ഉണ്ടാവാം. ഇതിന് പൊതുവേ എരിവ് കുറവാണ്. ചമ്മന്തി അരയ്ക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതും ഒരു നീല ഉണ്ട മുളകാണ്. ഇതും ചമ്മന്തി അരയ്ക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എരിവും കുറവാണ്. ഇത് നിറച്ച് ഇറുന്നിങ്ങനെ പിടിച്ചു കിടക്കും. എന്ത് രസമാണ് നോക്കി. ഈ കാണുന്നത് പിരിയൻ മുളകാണ്. ഇതിന് എരിവ് കുറവായിരിക്കും, പക്ഷെ നല്ല കളറായിരിക്കും, വിലയും കൂടുതലായിരിക്കും. ഇതും ഒരുതരം നീല മുളകാണ്. ഇതിന് കായകൾ കുറവാണ്. ഇത് എല്ലാവരും അറിയുന്ന മുളകാണ്, മലക്കറിയിൽ കാണുന്ന മുളക്, മലക്കറി മുളക്. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും, വെള്ള കാന്താരി മുളക്. ഇതൊത്തിരി മെഡിസിനൽ ഇഫക്റ്റുള്ള മുളകാണ്. സാമാന്യം എരിവൊക്കെ ഉണ്ട്. ചമ്മന്തി അരയ്ക്കാനും മീൻകറി അങ്ങനെ എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ അവരവരുടെ ആവശ്യത്തിന് വേണ്ടി ഒരു ചെടിയെങ്കിലും വച്ച് പിടിപ്പിക്കാൻ ട്രൈ ചെയ്യുക. അപ്പോൾ വിഷമയമില്ലാത്ത മുളകൊക്കെ കഴിക്കാൻ പറ്റും. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബൈ.